എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഡേവിഡ് വാർണറുമായി ബന്ധപ്പെട്ടതാണ്. ആഷസ് ടെസ്റ്റിൽ വാർണർ ചെയ്ത പ്രവൃത്തിക്ക് കൈയടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ആഷസിൽ തൻ്റെ ബാറ്റിംഗ് ഗ്ലൗസ് കളി കാണാനെത്തിയ കുട്ടി ആരാധകനെ സമ്മാനിച്ചിരിക്കുകയാണ് ഡേവിഡ് വാർണർ. ഇന്ത്യൻ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് വാർണർ. സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന വാർണറെ സ്റ്റുവർട്ട് ബ്രോഡിൻ്റെ കൈകളിലെത്തിച്ച് ബെൻ സ്റ്റോക്സാണ് പുറത്താക്കിയത്. കളിക്കളത്തിൽ നിന്നും ഔട്ടായി മടങ്ങവെയാണ് തൻ്റെ ഗ്ലൗസ് കളി കാണാനെത്തിയ കുട്ടി ആരാധകനെ ഡേവിഡ് വാർണർ സമ്മാനിച്ചത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കുട്ടി ആരാധകൻ ചെയ്തത്. അടുത്ത അപ്ഡേറ്റ് ടി നടരാജനെ സംബന്ധിക്കുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരമായിരുന്നു ടി നടരാജൻ. കളിച്ച കളികളിൽ എല്ലാം മികച്ച പ്രകടനം താരം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ പരിക്ക് കാരണം ഇന്ത്യൻ ടീമിൽ നിന്ന് നടരാജനെ പുറത്തു പോകേണ്ടി വന്നു. ഇപ്പോഴിതാ തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ടി നടരാജൻ. എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് നടരാജൻ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിനെ നടരാജൻ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന പേരും ഇട്ടിട്ടുണ്ട്. കഷ്ടപ്പാടിലൂടെയാണ് നടരാജൻ ക്രിക്കറ്റിലേക്ക് വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിഭ കൊണ്ട് താരം ഇന്ത്യൻ ടീമിലെത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ തൻ്റെ നാട്ടിലെ വളർന്നു വരുന്ന യുവതാരങ്ങൾക്ക് വേണ്ടിയാണ് താൻ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടാക്കിയതെന്നാണ് നടരാജൻ പറഞ്ഞത്. അടുത്ത അപ്ഡേറ്റ് ലക്നൗ IPL ടീമുമായി ബന്ധപ്പെട്ടതാണ്. ലക്നൗ ടീമിൻ്റെ ക്യാപ്റ്റൻ, കോച്ച് എന്നിവർ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ലക്നൌവിനെ പരിശീലിപ്പിക്കുന്നത് മുൻ ഇംഗ്ലണ്ട് ബാറ്റിംഗ് കോച്ച് ഫ്ലവറും അതേപോലെ ക്യാപ്റ്റനായി രാഹുലിനെയുമാണ് ലക്നൗ തിരഞ്ഞെടുത്തെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BCCI ഫൈനൽ കൺഫർമേഷന് വേണ്ടിയാണ് ലക്നൗ ടീം വെയിറ്റ് ചെയ്യുന്നത്. ഇൻസൈഡ് സ്പോർട്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി രാഹുലിന് കീഴിലായിരിക്കും അടുത്ത IPL ലക്നൌ ടീം ഇറങ്ങാൻ പോകുന്നത്. ബാക്കിയുള്ള രണ്ട് താരങ്ങൾ റാഷിദ് ഖാനും ഇഷാൻ കിഷനുമാകുമെന്ന സൂചനയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലിസ്റ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി December 31 വരെയാണ്. ഇനി ഇതിൽ മാറ്റം വരാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ പഞ്ചാബ് വിട്ട രാഹുൽ ഇപ്പോൾ ലക്നൌ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.